മോളെ പേനെടുത്തെ ചേട്ടാ. ഈ പാലക്കാട് കയറ്റി കേന്ദ്ര സർക്കാർ തന്നല്ലേ, അപ്പോ അത് വെട്ടിക്കോട്ടെ. ഓട്ടോക്കാർ കെ എസ് ഐ, അതും കേന്ദ്രത്തിന്റെ അല്ലേ. യമനി ഇന്ന് മലയാളികളെ രക്ഷിച്ചു, അപ്പോ ഇതും വെട്ടിക്കോട്ടെ. കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ്, ബി പി എല്ലുകാർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലേ. അവകാശവാദം നടത്തുന്നവരെ ഒഴിവാക്കൂ, ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കൂ. വഴിമുട്ടിയ കേരളം വഴികാട്ടാൻ ബി ജെ പി. ഡിസംബർ 8 ചൊവ്വാഴ്ച നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മയിലം ഗ്രാമപഞ്ചായത്ത് 12 വാർഡിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം ഇതിനോടകം അറിയുകയാണ്. ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ഒരു പ്രാദേശിക ഭരണ സംവിധാനം എന്ന നിലയിൽ ഒരു പഞ്ചായത്ത് അംഗത്തിന് വളരെ വലിയ ഉത്തരവാദിത്തമാണുള്ളത്. കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ നാടിന് അഭിവൃദ്ധി ഉണ്ടാകത്തക്ക വിധമുള്ള ഭരണ സംവിധാനമാണ് നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾ നിറവേറ്റുകയുണ്ടായി. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ നാട്ടിലെ വികസന പദ്ധതികൾ പക്ഷഭേദമില്ലാതെയും അഴിമതിരഹിതമായും നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സാരഥികൾ നിറവേറ്റുകയുണ്ടായി. തുടർന്നും നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കും വികസന വളർച്ചയ്ക്കും വേണ്ടി എൻ്റെ കഴിവുകൾ പൂർണ്ണമായും വിനിയോഗിക്കുന്നു. ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കും വേണ്ടി ഞാൻ എന്നും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഇടതന്മാർ പറയുന്ന ഭരണനേട്ടങ്ങൾ, മോദി സർക്കാർ നൽകിടുന്ന പദ്ധതികൾ, മോദി സർക്കാർ നൽകിടുന്ന പദ്ധതികൾ. അഴിമതിയിൽ സ്പ്രിംഗ്ലർ കരാർ മുന്നിലോ, ലഹരി കളത്തിൽ അഴിയെന്നും നേട്ടമോ? ഇവിടെ ഇടതു വലതുപക്ഷമെങ്കിലും കേരളം കഴിഞ്ഞാൽ ഇവർ ഭായിമാർ. വോട്ട് ചെയ്യാം താമരയ്ക്ക് മാളൂരെ, നമ്മെ കാത്തരുളാൻ കൂടെയുണ്ട് ബി ജെ പി. കേരളത്തിൻ മനസ്സറിഞ്ഞു ബി ജെ പി, നവോത്ഥാനം അതി തകർന്നു നാട്ടാരെ. കേരളത്തിൻ മനസ്സറിഞ്ഞു ബി ജെ പി, നവോത്ഥാനം അതിൽ തകർന്നു നാട്ടാരെ. വാളയാറിൻ നീതിയില്ല നേരത്തും, കനകമായി ലഹരിയായി ദുർഭരണം. ലൈഫ് എല്ലാം അഴിമതിയായി മാറുമ്പോൾ നാടിൻ രക്ഷ ഇനിയെന്നും ബി ജെ പി, നാടിൻ രക്ഷ ഇനിയെന്നും ബി ജെ പി. അഴിമതിയിൽ സ്പ്രിംഗ്ലർ കരാർ മുന്നിലോ, ലഹരി കളത്തിൽ അഴിയെന്നും നേട്ടമോ?